അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ബർക്കത്ത് കിച്ചനോട്ട് സ്വാഗതം. ഇന്നിവിടെ ഒരു നെയ്ച്ചോറ്, ഒരു വെറൈറ്റി ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ബേ ലീഫ്, മല്ലിച്ചപ്പ്, പുതിന, ക്യാപ്സിക്കം, ഏലക്കായ, ജാതിക്കട തൊലി, ഗ്രാമ്പു, പട്ട, ജീരകം, എസ്പെഷ്യലി നമ്മൾ നെയ്ച്ചോറിന് എടുക്കുന്ന അതേ സ്പൈസസ് തന്നെ. പിന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ. ഒരു കുക്കർ എടുക്കാം, അതിലോട്ട് നെയ്യിടാം. നമ്മുടെ ഈ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ബേ ലീഫ്, അതും മല്ലിച്ചപ്പും പുതിനും ഒക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിലോട്ട് നമുക്ക് വാറ്റ വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരി വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴാണ് ആ നെയ്ച്ചോറ് വരുമ്പോൾ, നമുക്ക് ആ ചോറ് വരുമ്പോൾ അതിന് വിട്ട് വിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ കളിയായിട്ടുണ്ടാകും വെന്ത് വരുമ്പോൾ. അതിന് അങ്ങനെ വരാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത് നന്നായിട്ട് അരിയിനെ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം നമ്മൾ എത്ര കപ്പ് അരിയാണ് എടുത്തത് അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ അളവിലാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് അളവിൽ, ഒരു ഗ്ലാസ് ആണെങ്കിൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് ആ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ ഇതിലിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതേ മന്തി മസാല. മന്തി മസാല നമ്മൾ ഈ നെയ്ച്ചോറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, മന്തി ഓർ കബ്സ മസാല എന്ന് പറയും, കബ്സ മസാലയോ മന്തി മസാലയോ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. കബ്സ മസാല, മന്തി മസാല നമ്മൾ ഇതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ നെയ്ച്ചോറ് എന്നുള്ള ഒരു ഇത് മാറി നല്ലൊരു സ്പെഷ്യൽ റൈസായിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു മണവും ഇതൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ചോറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്പെഷ്യലായിട്ടൊരു മണമുണ്ട് അതിന്. അപ്പോൾ അതിന് കൂടുതൽ നമുക്ക് കറി ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും ഈ ചോറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നവരിക്കും. അസ്സലാമു അലൈക്കും.